പൂഞ്ഞാറിൽ വൈദികന് നേരെയുണ്ടായ ആക്രമണം തെമ്മാടിത്തരമാണ്. വൈദികനു നേരെ വണ്ടി കയറ്റിയതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു വിഭാഗക്കാരെ മാത്രം പോലീസ് തിരഞ്ഞു പിടിച്ചതല്ല. പൂഞ്ഞാർ സംഭവത്തിൽ പ്രതികളുടെ പേരുകളോ മത പശ്ചാത്തലമോ വെളിപ്പെടുത്താതെ സംയമന അന്തരീക്ഷം സൃഷ്ടിക്കാൻ പോലീസ് ശ്രമിക്കുന്നതിനിടെയാണ് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് പ്രതികളെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഈ പരാമർശമുന്നയിച്ചത്. കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള ഗൂഢാലോചനകൾ അണിയറയിൽ തകർതിയായി നടക്കുകയും അവ ഏറെക്കുറെ ഫലം കാണാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന എന്നോർക്കണം. ഇസ്ലാമോഫോബിയ ആസൂത്രിതമായി പ്രചരിപ്പിക്കുന്നവരെ സഹായിക്കാനേ ഈ പരാമർശങ്ങൾ സഹായിക്കൂ എന്ന് വിമർശനമുയരുന്ന സാഹചര്യത്തിലും തെറ്റുതിരുത്താൻ തയ്യാറാവാത്തത് മുഖ്യമന്ത്രിയുടെ സ്ഥിരം ദാർഢ്യമാണ്. സെന്റ് ഫെറോന പള്ളിവളപ്പിൽ നടന്ന സംഭവങ്ങളെ ഭീകരവൽക്കരിച്ച് അവതരിപ്പിക്കുകയും അത് മുസ്ലിം സമുദായത്തിലെ വിദ്യാർത്ഥികൾ ആസൂത്രിതമായി നിർവഹിച്ചതാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഇസ്ലാമോഫോബിയ പ്രചാരകരുടെ വിദ്വേഷ പ്രചാരണങ്ങൾ അതേപടി മുഖ്യമന്ത്രി ഏറ്റുപിടിച്ചതിലൂടെയുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രതിഫലനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ശേഷിയില്ലാത്ത വിധം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥാനം മറന്നു പ്രവർത്തിച്ചു. പൂഞ്ഞാർ സംഭവവുമായി ബന്ധപ്പെട്ട് അങ്ങ് ഉൾപ്പെട്ട മുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവ് അഡ്വക്കേറ്റ് ജെയിംസ് നടത്തിയ പ്രസ്താവനകൾക്ക് ചെവി കോർക്കാൻ മുഖ്യമന്ത്രി സന്മനസ് കാണിക്കണം. തീവ്ര ക്രിസ്ത്യൻ വംശീയ ഗ്രൂപ്പുകളെയും സംഘപരിവാറിനെയും സഹായിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിന് കടകവിരുദ്ധമായ പ്രസ്താവനയാണ് അഡ്വക്കേറ്റ് ജെയിംസ് നടത്തിയത്. 11 ക്രിസ്ത്യൻ, 7 ഹിന്ദു കുട്ടികളും ബാക്കി 18 മുസ്ലിം കുട്ടികളുമാണ് സംഭവത്തിൽ ഉണ്ടായിരുന്നതെന്ന് അഡ്വക്കേറ്റ് ജെയിംസ് സർവകക്ഷി യോഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യം പോലീസിൻ്റെ അന്വേഷണത്തിൽ അറിയാൻ സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പൂഞ്ഞാർ പള്ളിയുടെ പരിസരത്ത് നടന്ന സംഭവത്തെ എല്ലാവരും അപലപിക്കുകയാണ്. വിഷയം ഇത്രയും വഷളാക്കിയത് സംഭവശേഷം അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കിയവരാണ്. സ്കൂളിലെ ഫെയർവെൽ പാർട്ടിയും കഴിഞ്ഞ് എല്ലാവരും പൂഞ്ഞാർ പള്ളിയുടെ അടുത്തുള്ള കുരിശുപള്ളിക്ക് സമീപം ഫോട്ടോയെടുക്കാൻ വന്നതായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണത്. ഫോട്ടോയെടുക്കണമെന്ന് മാത്രമായിരുന്നു കുട്ടികളുടെ ലക്ഷ്യം. വീട്ടിൽ നിന്ന് വണ്ടിയെടുത്താണ് കുട്ടികൾ വന്നത്. ഇതിനിടയിൽ പള്ളിയിൽ പോയി ആരാധനയെ തടസ്സപ്പെടുത്തണമെന്നോ ക്രിസ്ത്യൻ വിശ്വാസത്തെ തകർക്കണമെന്നോ കുട്ടികൾ വിചാരിച്ചിട്ടില്ല. ഇതിൽ മുസ്ലിം കുട്ടികൾ മാത്രമാണുള്ളതെന്ന് ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു കുട്ടികളെല്ലാമുണ്ട്. അവർ ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സംഭവം മാത്രമാണിത്. ഇത് തുടർച്ചയായി നടക്കുന്ന വിഷയമൊന്നുമല്ല. മതസൗഹാർദ്ദം തകർക്കാനായി കുട്ടികൾ കരുതിക്കൂട്ടി സൃഷ്ടിച്ച പദ്ധതിയുമല്ല. അഡ്വക്കേറ്റ് ജെയിംസിൻ്റെ വാക്കുകളാണിത്. ഇനി ചോദ്യം മുഖ്യമന്ത്രിയോടാണ്. പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന പൈശാചികതയുടെ പ്രകമ്പനം തേച്ചു മായച്ചു കളയാൻ ഈരാറ്റുപേട്ടയിൽ കുട്ടികൾ കാണിച്ചത് തെമ്മാടിത്തമാണെന്ന് പറഞ്ഞാൽ മതിയാകുമോ? സിദ്ധാർത്ഥൻ്റെ മരണത്തിനിടയായ സാഹചര്യം തെമ്മാടിത്തമെന്ന് വിശേഷിപ്പിക്കാൻ അങ്ങയുടെ നാക്കനങ്ങിയോ? പൂക്കോട് സംഭവത്തെ അപലപിക്കാത്ത മുഖ്യമന്ത്രിയുടെ കണ്ണ് ഈരാറ്റുപേട്ടയിൽ എത്തിയതിൽ ഒട്ടും അസ്വാഭാവികതയില്ല. സർക്കാരിനെതിരെ പൊതുജനവികാരം ശക്തമാകുമ്പോൾ പൂഞ്ഞാറിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ അങ്ങ് നടത്തിയ ശ്രമമെല്ലാം സ്വാഭാവികമാണ്. പൂഞ്ഞാർ സംഭവത്തിന് പിറകിൽ മുസ്ലിം വിദ്യാർത്ഥികളാണെന്ന പിണറായി വിജയന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് നേട്ടം മുന്നിൽ കണ്ടുള്ള വർഗീയ വിഭജന ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് വിമർശിക്കപ്പെട്ടാൽ അതിനെ നിരാകരിക്കാനേയാവില്ല. അധ്യയന വർഷം അവസാനിച്ചതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ പൂഞ്ഞാർ സെന്റ് ഫെറോന ദേവാലയത്തിൽ അനുവാദമില്ലാതെ കയറിയത് തെറ്റാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളടക്കമുള്ള വിദ്യാർത്ഥി സംഘത്തിൻ്റെ പ്രവണതയെ പെരുപ്പിച്ചു കാട്ടി തീവ്ര വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ വർഗീയ മുതലെടുപ്പ് നടത്താനുള്ള നീക്കത്തിൽ പോലീസും ജനപ്രതിനിധികളുമടക്കം വീണുപോയെന്നത് ഖേദകരമാണ്. നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ വ്യാജ പ്രചാരണങ്ങൾ അതേപടി വിഴുങ്ങുന്നതിന് പകരം പക്വവും സത്യസന്ധവുമായ രീതിയിൽ വിഷയത്തെ സമീപിക്കാനാണ് പിണറായി വിജയൻ തയ്യാറാവേണ്ടത്. കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള അത്യുന്നതങ്ങളിലെ ഗൂഢാലോചന കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ടു പോവാനാണ് ഉദ്ദേശമെങ്കിൽ ഭരണകൂടത്തിനുമേലുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. കേരളത്തിൻ്റെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ കച്ച കെട്ടിയിറങ്ങിയവർക്ക്
വഴിമരുന്നിടാൻ നിന്നാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ ഏതു വിധേന എങ്ങനെ പ്രതിരോധിക്കുമെന്നിടത്ത് ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടേക്കാം. അതിനുള്ള അവസരം സൃഷ്ടിക്കരുതെന്നാണ് ഭരണകൂടത്തോടുള്ള മതനിരപേക്ഷ സമൂഹത്തിൻ്റെ താക്കീത്.